നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുളയുടെയും ഹമാസിന്റെയും വൻ നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു ഇസ്മായിൽ ഹനിയ ഹസൻ നസറുള്ള എഹിയാസ്വർ തുടങ്ങിയ എത്ര എത്ര നേതാക്കളാണ് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും നഷ്ടമായിരിക്കുന്നത് ആ നഷ്ടപട്ടികയിലേക്ക് ഇപ്പോൾ ഒരു പേരുകൂടി മുഹമ്മദ് അഫീഫ് നിർണായകമായ വിവരമാണ് പുറത്തുവന്നിരിക്കുന്നത് ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് കൊല്ലപ്പെട്ടതായുള്ള വിവരം പുറത്ത് ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം തലവനായിരുന്നു അഫീഫ് മധ്യ ബയോറൂട്ടിൽ നടന്ന ആക്രമണത്തിലാണ് അഫീഫ് കൊല്ലപ്പെട്ടത് സിറിയൻ ബാത്ത് പാർട്ടിയുടെ ലെബനിലെ റാസൽ നാബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് അഫീഫിന്റെ മരണം അഫീഫിന്റെ വിയോഗത്തിൽ മാധ്യമ വിഭാഗം അനുശോചനം രേഖപ്പെടുത്തി ഹിസ്ബുളയുടെ വാർത്താ സമ്മേളനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും പ്രധാന പങ്ക് വഹിച്ചിരുന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സെപ്റ്റംബർ അവസാനം ഹിസ്ബുള്ള തലവൻ ഹസൻ അസ്രലിയുടെ കൊലപാതകത്തിന് ശേഷം സായുധ സംഘടനയുടെ പ്രധാനിയായിരുന്നു അഫീഫ് കുറച്ചുകാലം അൽമനാൻ ടി വി സ്റ്റേഷന്റെ പ്രവർത്തന ചുമതലയും വഹിച്ചിരുന്നു ഇസ്രായേൽ തകർത്ത പ്രദേശങ്ങളിലെ കെട്ടിതാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അഫീഫ് നടത്തുന്ന പത്ര സമ്മേളനങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ലെബനനിൽ ഇസ്രായേൽ വധിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ നേതാവ് ഹിസ്ബുല്ല നേതാവ് മുഹമ്മദ് അഫീഫ് മാറിയിരിക്കുന്നു ലെബനന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുലയും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായി അതിപ്പോഴും തുടരുകയാണ് ഒന്നര മാസമായി ഹിസ്ബുല്ലയ്ക്കെതിരെ ലെബനന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കരയുദ്ധം നടത്തുന്ന ഇസ്രായേൽ സൈന്യം വലിയ ഒരു പോരാട്ടം ആദ്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ബേറൂത്തിലെ റാസൽ നബയയിലെ ജനവാസ മേഖലയിലായിരുന്നു ആക്രമണം ഉണ്ടായത് ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവ വികാസമുണ്ടായി അതായത് ഇസ്രായേൽ പ്ര പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേർക്ക് ബോംബ് ആക്രമണം നടന്നു വടക്കൻ ഇസ്രായേലി നഗരമായ സിസേറിയയിലെ സ്വകാര്യ വസതിക്ക് നേരെയായിരുന്നു രണ്ട് ഫ്ലാഷ് ബോംബുകൾ എറിഞ്ഞത് ഇവ വീടിന്റെ മുറ്റത്ത് വീണ് പൊട്ടിത്തെറിച്ചു സംഭവ സമയത്ത് നതന്യാഹുവും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല സ്ഫോടനത്തെ തുടർന്ന് ജനറൽ സെക്യൂരിറ്റി സർവീസും ഇസ്രായേൽ പോലീസും സംയുക്തമായി അന്വേഷണം തുടങ്ങി ഇത് ഗുരുതരമായ ആക്രമണമാണെന്ന ആരോപണം ശക്തമായി ഗൗരവപൂർണമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ശത്രുക്കൾ എല്ലാ പരിധികളും ലംഘിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയ പ്രതിരോധ മന്ത്രി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ ജുഡീഷ്യൽ ഏജൻസികളോടും ആവശ്യപ്പെട്ടു ആക്രമണത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോ അപലപിച്ചു രണ്ട് തവണയാണ് വീട് ആക്രമിക്കപ്പെട്ടത് കടലിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് നിഗമനം എന്നാൽ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ കടലിൽ നിന്നാണോ ആക്രമണം ഉണ്ടായേ എന്ന കാര്യം സ്ഥിരീകരിക്കാനാവൂ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നുപേർ പിടിയിൽ ഇസ്രായേൽ സുരക്ഷാ സേനയുടെ രണ്ട് വിഭാഗങ്ങളാണ് ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് രാഷ്ട്രീയ കക്ഷിഭേദം കൂടാതെ എല്ലാവരും നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് നേരെ നടന്ന ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ നേതാവ് യയർ ലാപിഡ് പറഞ്ഞു ഇസ്രായേൽ പ്രസിഡന്റ് ഇസഹാ പൊറസോകും സംഭവത്തിൽ നടുക്കം പ്രകടിപ്പിച്ചു കഴിഞ്ഞ മാസവും മഞ്ജി നദന്യാഹിന്റെ വീടിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത